അത് ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചത്. പോലീസിനെ കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാ കുഞ്ഞിരാമനാണ് തെളിയിക്കുക. പോലീസിന്റെ കഴിവിനെ കുറ്റം പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഗ്രഹം മോഷണം പോയ പിന്നെ എനിക്കും സെക്രട്ടറിക്കും ഒന്നും നേരാൻ വണ്ണം മൂത്രമൊഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിവിടെ പറയണ്ട, സംശയം ഉണ്ടെങ്കിൽ ഈ പൂജാരിയോട് ചോദിക്കാം. വിഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. ഒരു സ്വാമിയാണ്, സ്വാമി സദാനന്ദ ഭൂപതി. ഇതുപോലെ പല കേസുകളും സ്വാമി തെളിയിച്ചിട്ടുണ്ട്. സ്വാമി പണ്ട് സിബിഐയിലായിരുന്നിരിക്കും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. കേസ് തെളിയിക്കാൻ സ്വാമി അങ്ങനെ പുച്ഛിക്കാൻ പറ്റ സെക്രട്ടറി, നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാ പറയണത്. സ്വാമി ഇപ്പൊ തലശ്ശേരി ഭാഗത്തുണ്ട്, അവിടെ ചെന്ന് അന്വേഷിച്ചു നോക്ക്. എന്നാൽ നമുക്ക് സ്വാമിയെ വരുത്താം. എത്ര വന്നാലും ഒരു സ്വാമിയല്ലേ, അതിന്റെ പുണ്യം നാടിനുണ്ടാവും. എന്നാ വൈകണ്ട, സ്വാമിയെ ഞാൻ തന്നെ പോയി കൊണ്ടുവരാം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി, പോകാനും വരാനും ഒക്കെ അല്ലേ ഞങ്ങളിവിടെ ഉള്ളത്. നിങ്ങളൊക്കെ പിരിവ് കൃത്യമായിട്ട് തന്നോണ്ടിരിക്കുക. പിന്നെ ഈ തലശ്ശേരി ഭാഗത്തേക്ക് ഞാൻ വെടിപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഒരു എ സി കാർ തന്നെ വിളിച്ചു, ആഘോഷം ആയിക്കോട്ടെ. ഇരുന്നാ നോവരുത്, അത്രേ ഉള്ളൂ. ഓം ഗംഗണപതായേ നമഃ. ഈ ക്ഷേത്രത്തിൽ നിന്നും കളവ് പോയ വിഗ്രഹം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കണമേ. എന്നെ ഈ കേസിൽ നിന്നും മാറ്റാൻ മറ്റാരും ശ്രമിക്കണ്ട, എനിക്ക് തന്നെ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കണമേ. കാത്തോളനേ ഗണപതി ഭഗവാനേ എന്ത് വിലയാണെന്നറിയോ? വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റുന്ന തേങ്ങയാണ്, നാണം ഇല്ലാതെ വന്ന് നുള്ളി പറക്കണ കണ്ടില്ലേ. അതെ, നിങ്ങൾ എന്നെ മാറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ നിവേദനം കൊടുത്തിട്ടുള്ളൂ? ഞാൻ ഗണപതി ഭഗവാനാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. ആര് ജയിക്കുന്നു? അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ല അണ്ണാച്ചി. മുല്ലപ്പെരിയാറിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കില്ല അണ്ണാച്ചി. കടവുൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, ആനങ്ങി കളയും. ആനങ്ങി പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സാർ, വേണ്ട സാർ, ഇനിയും ഞങ്ങളെ ഇവിടെ അടിക്ക മുടിയാന്ന് സൊല്ലു സാർ. ഇയാൾ അനങ്ങില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടര് അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെൻകടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് തെരിയാതെ. നിന്നെ ഞങ്ങൾ തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ട് കളയും ഞാൻ. സാർ, പണ്ടത്തെ പോലെ അല്ല, ഇവമാർക്ക് ഇപ്പൊ യൂണിയനെ കൊള്ളാണ്. വീട്ടിലേക്ക് വരും. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. എല്ലാത്തിനെയും പറയ്ക്ക് വണ്ടിയിലോട്ട് ഇറോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേ. കള്ളം ഭൂതിയുടെ ഒരു കള്ള ലക്ഷണം കണ്ടോ? അതെ സാർ. എന്താ അയാളുടെ വിചാരം? നാല് കവടി നിരത്തി വെച്ച കള്ളന്മാരൊക്കെ ചെന്ന് അയാളുടെ കാല് പിടിക്കുന്ന സാർ. അയാൾ അത്ര നിസ്സാരനാക്കണ്ട, കുറച്ചു നേരം കൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്ത വിദ്വാനാ കാര്യം. എന്തെല്ലാം അത്ഭുതങ്ങളാ. എന്താ അയാൾ? ധനുരാശി ആരൂഢമാകയാൽ പ്രശ്നാരൂഢത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈവാധീനമുണ്ട്.
ലഗ്നേ രാഹു യുധേ ചോര രിപു പീഡാം. ലഗ്നാധിപൻ പത്താം ഭാവത്തിലുള്ളവർ ഉച്ച ബലവാനെങ്കിലും ഗുളികാംശക സ്ഥിതി കൊണ്ട് പൂജാവിഗ്രഹം നഷ്ടപ്പെട്ടതായി കാണും. ആരാമസേന ഗ്രഹയുദ്ധ ഭൂമി എന്ന പ്രമാണമുള്ളതിനാലും സേനാഗ്രഹസ്ഥാന സമീപദേശേ ചയോന്മുഖ ഗ്രഹസ്വരൂപേ ഇത്യാദി പ്രമാണവശാലും സൈനിക സ്ഥാനത്തിന്റെയോ പോലീസ് സ്റ്റേഷൻ മുതലായ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ഒരു ശയിച്ച വീട്ടിൽ മോഷണ വസ്തുവായ വിഗ്രഹം അതിന്റെ പൂർണ്ണ രൂപത്തിലുണ്ടാവും. മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? ദുർനിമിത്തങ്ങൾ ഇവിടെ പലതും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ഓടക്കുഴൽ സ്വാധീന ശക്തികളാൽ വിസ്മൃതിയിലാക്കിയില്ലേ? ഇയാളാണൊരു ജഗക്കില്ലാടി തന്നെ. പിന്നെ കേട്ടിട്ടില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചു കടിപ്പിച്ച് വിഷയർപ്പിക്കുന്ന ആളാ. സാറേ കേട്ടില്ലേ, ആ വിക്രമൻ നായർ? ഇടോ, എല്ലാം എനിക്കറിയാം. ഈ വിക്രമൻ നായരെ കേസന്വേഷിച്ച് പിടിക്കും പിടിച്ചില്ല എന്ന കട്ടെത്തിയപ്പോൾ രാഷ്ട്രീയക്കാരെ ഇടപെട്ട് എന്നെ മാറ്റിയതല്ലേ? ഒരു കാര്യം ചെയ്, അയാൾ പറയുന്ന എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ചിലപ്പോ ഈ ഭൂപതി വേഷം കെട്ടി വന്നത് ഈ കേസിന്റെ ഗതി തിരിച്ചുവിടാനായിരിക്കും. ഇനിയടുത്ത് നമ്മളെ കുറിച്ചായിരിക്കും പറയുന്നത്. ഭഗവാനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചോടാ, വേറെ വഴിയൊന്നുമില്ല. അതിന് ഭഗവാന് എന്റെ വീട്ടിലിരിക്കുന്നത്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അപവാദം പറഞ്ഞു വരുത്തി ആത്മഹത്യാ പ്രേരണ നടത്തി അമ്പലക്കുളത്തിൽ ചാടി മരിച്ച ദേവയാനിയുടെയും ഉത്തരത്തിൽ തൂങ്ങി മരിച്ച ഉണ്ണി നമ്പൂതിരിയുടെയും ഗതി കിട്ടാത്ത ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ ഇനിയും ഇവിടെ ബലിതർപ്പണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ പ്രച്ഛന്ന വേഷധാരികളായ പോലീസുകാരുണ്ട്. മാർക്ക് ലിസ്റ്റ് തിരുത്തി സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റിയ നിയമപാലകരുമുണ്ട്. അയാൾ പറഞ്ഞു കേട്ടില്ലേ, മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി എടുത്ത പല കള്ളന്മാരും അയാളുടെ കൂട്ടത്തിലുണ്ടെന്ന്. പറഞ്ഞ പോലെ ഇയാള് സിദ്ധൻ തന്നെയാണ്. ഭഗവാനെ രക്ഷിക്കണേ. ഈ പാപമെല്ലാം നിങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയും? അമ്പലവും പരിസരവും ശുദ്ധികലശം നടത്തേണ്ടിരിക്കും. ഈ ദുർനിമിത്തങ്ങൾക്കും വിഘ്നങ്ങൾക്കും ശാപങ്ങൾക്കും ഞങ്ങൾ എന്ത് പരിഹാരം ചെയ്യണം സ്വാമി? പരിഹാരമുണ്ട്, പക്ഷേ നിജസ്ഥിതിയാണ് എന്റെ ലക്ഷ്യം. അതാ ഭഗവാൻ നമ്മെ നോക്കി അനുഗ്രഹിക്കുന്നു. അവിടെ ഒരാൾ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ ധനം ഒരു സൽക്കർമ്മത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. തൽക്കാലം ഞാനിവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. എന്നാലും മോഷ്ടാക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതെ, അത് പറയാ. മോഷ്ടിച്ചവരും സഹായിച്ചവരും ഒരേപോലെ കുറ്റക്കാർ. ത്രിമൂർത്തികൾ ഈ കണക്കിന് പോയ പോലീസുകാരെ അയാൾ വെറും ഡമ്മികളാക്കി മാറ്റി. ആ തിടമ്പ് കെട്ട വിക്രമനാരെ അയാൾ ഏത്തമിടിയിച്ചില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്ക് ഇനി തലയിൽ മുണ്ടിട്ടടക്കുന്ന ഗതികേടാക്കിയില്ലേ? ആ ഭൂപതിയുടെ അടുത്ത് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല സാർ. അയാൾ ഗണിച്ചു പറഞ്ഞതിന് മുമ്പ് നമുക്ക് പിന്നെ ഇടിച്ചു പറയിപ്പിക്കണം. എന്ത് പറഞ്ഞിട്ടും ആ ചിന്നക്കറുപ്പ് വാതുറക്കുന്നില്ലല്ലോ. അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പുറത്തിറക്കടോ അവനെ. എന്നെ കണ്ട് പേടിച്ച് വിറയ്ക്കുന്ന കണ്ടില്ലേ? അത് പേടിച്ച് വിറയ്ക്കുന്നല്ല സാറേ, കാലത്തെ രണ്ടെണ്ണം അടിക്കാത്തതിന്റെ പറയാ മുറ്റു കുടിയനാ. എന്നെ വേറെ ഞാൻ മാറ്റാം, ഇങ്ങോട്ട് ഇറങ്ങ. സാറേ ഇവൻ തുറന്നാലേ ഇറങ്ങി മുടിയുള്ളന്ന്. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. തെരിയാതയ്യേ,
നീയും മുനിയാണ്ടി ചേർന്ന് എവിടെയാടാ വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചത്? നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ ഭൂപതിയെ ഞാൻ ഇവിടുന്ന് തുരത്തും. എന്ത് സംഭവിച്ചാലും ഇവനെ തുറന്നു വിടരുത്. ഞാനാ പറയുന്നത്, തെളിയിക്കാൻ പറ്റൂ നോക്കട്ടെ.